സ്വർണമേഖലയിൽ ശക്തമായ നടപടികളിലേക്ക് സംസ്ഥാന നികുതി വകുപ്പ് കടക്കുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നികുതി വെട്ടിച്ചു കൊണ്ടുപോകുന്ന സ്വർണം ജി എസ് ടി നിയമത്തിന്റെ വകുപ്പ് 130 പ്രകാരം ഇനി മുതൽ കണ്ടുകെട്ടുന്നതായിരിക്കുമെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്റലിജൻസ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വി ഡി സതീശൻ എം എൽ എ. കഴിഞ്ഞ 3 കൊല്ലമായി സംസ്ഥാന നികുതി വകുപ്പ് സ്വർണത്തിലെ നികുതി തട്ടിപ്പ് തടയാൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിനുള്ള തിരിച്ചറിവുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ സ്വർണത്തിന് ഇ വേ ബിൽ ഏർപ്പെടുത്തും. ജി എസ് ടി നിയമത്തിന്റെ 130 വകുപ്പ് അനുസരിച്ച് സ്വർണം പിടിച്ചെടുക്കും. പിടിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകും തുടങ്ങിയ വിപ്ലവകരമായ സ്വർണ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നടത്തിയിരിക്കുകയാണ്. ജി എസ് ടി നിയമം വന്നിട്ട് 3 കൊല്ലമായി. ഇതുവരെ 130 വകുപ്പ് എവിടെയായിരുന്നു? 129 വകുപ്പ് ഉപയോഗിച്ചപ്പോൾ കേരള ഹൈക്കോടതി ഇടപെട്ടു. 129 വകുപ്പ് അനുസരിച്ച് 130 പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ തട്ടിപ്പാണ്. കോടതി ഇടപെട്ട് സ്വർണ്ണക്കടത്തുകാരനെ രക്ഷിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കലാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 3 കൊല്ലമായി സംസ്ഥാന നികുതി വകുപ്പ് സ്വർണത്തിലെ നികുതി തട്ടിപ്പിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. 1000 കണക്കിന് കോടി രൂപ നികുതി ചോർച്ചയുണ്ടായി. മാർച്ച് 4 താനിത് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴും നികുതി വകുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് മന്ത്രി അന്നെടുത്തത്. തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്വർണം പോലുള്ള ലോഹം സ്വകാര്യ ബാഗേജിൽ വളരെ സുരക്ഷിതവും രഹസ്യവുമായി ആർക്കും കൊണ്ടുപോകാമെന്നിരിക്കെ ഇ വേ ബില്ലിന് എന്താണ് പ്രസക്തി? കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ നാളെ മുതൽ ഇ വേ ബില്ലെടുത്ത് സ്വർണ്ണക്കടത്ത് നടത്തുമെന്ന് വിശ്വസിക്കുന്ന ആളാണോ നമ്മുടെ ധനമന്ത്രി? പിന്നെ സ്വർണം കണ്ടുകെട്ടുമെന്നും ഇൻഫോമാർക്ക് കേന്ദ്ര മാതൃകയിൽ പാരിതോഷികം നൽകുമെന്നുമുള്ള ഈ വൈകിയവേളയിലുള്ള പ്രഖ്യാപനം സ്വാഗതാർഹമാണെങ്കിലും ചട്ടം 130 അനുസരിച്ച് ചരക്കുകൾ കണ്ടുകെട്ടുന്നതിന് മുമ്പ് പാലിക്കപ്പെടേണ്ട നിയമപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണ് ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തീരുമാനിക്കൽ. ഇത് വൻതോതിലുള്ള ഉദ്യോഗസ്ഥതല അഴിമതിക്ക് കളമൊരുക്കും. വളരെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചു ചെയ്തില്ലെങ്കിൽ ഈ നടപടിയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. വകുപ്പ് 129 പ്രകാരം വാഹനങ്ങളിലെ ചരക്ക് നീക്കം സംബന്ധിച്ച ക്രമക്കേടുകൾക്കെതിരെ ഉപയോഗിക്കാനുള്ളതാണ് എന്നിരിക്കെ ഈ ചട്ടം ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ വാഹനവും ചരക്കു കണ്ടുകെട്ടാൻ നടപടി സ്വീകരിച്ചപ്പോഴാണ് കേരള ഹൈക്കോടതി ഇടപെട്ട് നിയമവിരുദ്ധമായ ഈ അധികാരം ഉപയോഗിക്കുന്നതിൽ നിന്ന് വകുപ്പിനെ തടഞ്ഞത്. നികുതി വകുപ്പ് ചെയ്യേണ്ടത് ഇന്റലിജൻസ് സർവൈലൻസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി നികുതി ചോർച്ച തടയാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതിനുള്ള ആർജവം ഈ സർക്കാർ ഇനിയെങ്കിലും കാണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാമെന്നും സ്വർണ്ണക്കടത്തുകാർക്ക് അത്രയ്ക്ക് സ്വാധീനമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.